കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. പട്ടാമ്പി നഗരസഭയിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ 2022-27 പഞ്ചവത്സര പദ്ധതിയുടെ ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ആസൂത്രണ സമിതി പുനഃസംഘടനാ യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ നിന്ന് ഈ വർക്കിംഗ് ഗ്രൂപ്പുകൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം 13 പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞു. ജനകീയ ആസൂത്രണത്തിൻ്റെ 25-ാം വാർഷികം കൂടിയാണ് ഈ വേളയിലാണ് നമ്മൾ 14-ാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഈ 13 പദ്ധതികളിലും 25 വർഷം മുമ്പ് തുടങ്ങിയ ജനകീയ ആസൂത്രണം അന്ന് നമ്മൾ പദ്ധതി തയ്യാറാക്കുമ്പോഴത്തെ അവസ്ഥയല്ല ഇന്നുള്ളത്. തീർച്ചയായും അന്നത്തെ ആ ബുദ്ധിമുട്ടുകൾ ഇന്ന് നമ്മൾ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഉണ്ടാകില്ല. അന്ന് ഏത് മേഖല എടുത്തു നോക്കിയാലും നമുക്ക് വികസനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ളതാണ്. ഇന്ന് പരമാവധി ഈ 13 പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞു വന്ന് അതിൻ്റെ അനുഭവത്തിൽ അതിൻ്റെ വികസനം, ആ 13 പഞ്ചവത്സര പദ്ധതികളുടെ വികസനത്തിൻ്റെ അപാകതകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനുള്ള ഒരു അവസ്ഥാരേഖ കൂടി നമുക്ക് ഈ അവസരത്തിൽ തയ്യാറാക്കേണ്ടതുണ്ട്. അതിൻ്റെ പോരായ്മകൾ, പല പദ്ധതികളും പരാജയപ്പെട്ടിട്ടുണ്ട്, പല പദ്ധതികളും വൻ വിജയം വരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങളും കൂടി നമുക്കിവിടെ അവലോകനം ചെയ്യേണ്ടതുണ്ട്. വൈസ് ചെയർമാൻ ടി.പി. ഷാജി അധ്യക്ഷനായിരുന്നു. പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ എന്നിവരെ യോഗത്തിൽ തിരഞ്ഞെടുത്തു. പരിപാടിയുടെ ഭാഗമായി നടന്ന ചർച്ചയിൽ ക്രിയാത്മകമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു. വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ക്രോഡീകരിക്കപ്പെട്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും വികസന സെമിനാറിൽ വർക്കിംഗ് ഗ്രൂപ്പുകൾ അവതരിപ്പിക്കും. സ്ത്രീ ശാക്തീകരണത്തിനും വനിതാ ഉന്നമനത്തിനും മുൻഗണന നൽകണമെന്ന അഭിപ്രായം ചർച്ചകളിൽ ഉയർന്നു വന്നു. സ്ത്രീധന പീഡനത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണവും മാർഷൽ ആർട്സ് പോലെയുള്ള ആയോധന കലകളിൽ പരിശീലനം നൽകണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. നഗരസഭയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഇൻവിറ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നതിനും പ്രമുഖ കമ്പനികളുടെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിക്ഷേപ സൗഹൃദ നഗരസഭയാക്കി മാറ്റുവാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി വിജയകുമാർ, കെ ടി റുക്കിയ, എൻ രാജൻ, പി ആനന്ദവല്ലി, കൗൺസിലർമാരായ സി എസ് അജിത്, സി സംഗീത, സുരേഷ്, കെട്ടി ഹമീദ്, ശ്രീനിവാസൻ, സി എ റാസി, സജന, റഷീദ, പ്രമീള, സേതലവി, ആസൂത്രണ കോർഡിനേറ്റർ കെ പി അജയൻ, നഗരസഭാ സെക്രട്ടറി നസീം, സൂപ്രണ്ട് കെ എം ഹമീദ് തുടങ്ങിയവരും പങ്കെടുത്തു.